ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പരയിലേക്കാണ് ഇനി സ്വർണക്കടത്തിന്റെ അധോലോക വഴി. സ്വർണ്ണക്കടത്തുകാരുടെ തന്ത്രങ്ങളിലൊന്നാണ് സ്വന്തം കൂട്ടത്തിലുള്ളവരെ തന്നെ ഒറ്റുകൊടുക്കുന്നത്. അതിനു പിന്നിലെ ലക്ഷ്യം പലപ്പോഴും കസ്റ്റംസിന് പിടികിട്ടാറില്ല. മിശ്രിത രൂപത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വേർതിരിക്കലും ഇപ്പോൾ ഒരു കൊട്ടേഷൻ ജോലിയായി മാറിയിരിക്കുന്നു. ലോക്ക്ഡൌണിന് മുമ്പ് ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വരുന്ന ഒരു യാത്രക്കാരൻ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന് കസ്റ്റംസിന് രഹസ്യ വിവരം ലഭിക്കുന്നു. യാത്രക്കാരന്റെ പേരും സ്വർണം ഒളിപ്പിച്ചത് എവിടെയെന്നതടക്കമുള്ള വിവരങ്ങളും കൃത്യമായി പരിശോധന നടക്കുന്നു. യാത്രക്കാരനും സ്വർണവും കസ്റ്റംസ് പിടിയിൽ. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറം ഇങ്ങനെ വിവരം കൈമാറിയത് സ്വർണ്ണക്കടത്ത് സംഘം തന്നെ. താരതമ്യേന ചെറിയ അളവിലുള്ള സ്വർണത്തിന് പുറകെ ഉദ്യോഗസ്ഥർ പോകുന്നതോടെ മറ്റ് കാരിയർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നു. ഇതേ വിമാനത്തിൽ വലിയ അളവിൽ സ്വർണം കടത്തിക്കൊണ്ടുവന്ന 12 പേർ കാര്യമായ പരിശോധനകളില്ലാതെ പുറത്തിറങ്ങി. മിശ്രിത രൂപത്തിലാക്കിയാണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് അധികവും. വിമാനത്താവളത്തിലെ മെറ്റൽ ഡിറ്റക്ടറിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല എന്നത് തന്നെ കാരണം. അടിവസ്ത്രത്തിലും ശരീരത്തിലും ഒളിപ്പിച്ചാണ് മിശ്രിത സ്വർണം കൊണ്ടുവരുന്നത്. ഇങ്ങനെ എത്തിക്കുന്ന സ്വർണം വേർതിരിക്കുന്നത് ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലാണ്. ഇതിന് കാവലൊരുക്കുന്നതാവട്ടെ കൊട്ടേഷൻ സംഘങ്ങളും. കടകളുടെ പിന്നാമ്പുറത്ത് രഹസ്യമുറിയുണ്ടാക്കി സാമഗ്രികൾ ഒരുക്കിയും ഒറ്റപ്പെട്ട വീട്ടിൽ ഒരു മുറി തന്നെ സജ്ജീകരിച്ചുമൊക്കെയാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് DRI കണ്ടെത്തി ഇത്തരമൊരു കേന്ദ്രത്തിന് പിന്നിൽ ഇപ്പോഴത്തെ കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ മുഖ്യ സൂത്രധാരൻ സൂഫിയാനും പ്രതിയാണ്. സ്വർണ്ണക്കടത്തുകാർ പുതിയ വഴി സ്വീകരിച്ചതോടെ സ്വർണ്ണ മിശ്രിതം വേർതിരിച്ചെടുക്കൽ കസ്റ്റംസിന് പുതിയ തലവേദനയാണ്. വൈദഗ്ധ്യം വേണ്ട ജോലിയാണിതെന്ന് കസ്റ്റംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നു. ഗൾഫിലിത് പൊടി രൂപത്തിലുള്ള പിന്നെ ലോഹം വാങ്ങിട്ടു സ്വർണത്തിൻ്റെ പൊടി തരി അതിൽ മിക്സ് ചെയ്തിട്ട് ആണ് ഇവർ ചെയ്യുന്നത്. അതിൽ ഗമ്മ് പിന്നെ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ രൂപത്തിൽ വരുന്നുണ്ട്. പേപ്പറിലൊക്കെ പൊടിനെ പിന്നെ ബ്രഷ് കൊണ്ട് അടിച്ചിട്ട് പേപ്പറിൻ്റെ മേലെ പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ അത് മെർക്കുറി മിക്സ് അതിൻ്റെ മുകളിൽ തേക്കുക. ഒരു വെള്ളീൻ്റെ കളറായി മാറും. അത് പിന്നെ നമ്മൾക്ക് ഉരുക്കേണ്ട പണിയില്ല. അത് അത് ചൂടാക്കിയാൽ മെർക്കുറി കത്തിപ്പോകും. കള്ളക്കടത്ത് സംഘങ്ങൾ ഓരോ ദിവസവും പുതിയ തരത്തിലും ശൈലിയിലുമാണ് സ്വർണം കടത്തുന്നത്. ഇത്തരക്കാരുടെ തന്ത്രങ്ങൾ കസ്റ്റംസ് മനസ്സിലാക്കുന്നത് മാസങ്ങൾ പിന്നിട്ട ശേഷം മാത്രം. കടത്ത് കൃത്യമായി പിടികൂടാൻ കസ്റ്റംസിന് കാലത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വരും. കോഴിക്കോട് നിന്ന് ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.